ഞാൻ പെൺകുട്ടികളോട് ചീത്ത പറഞ്ഞില്ല സർ. പറഞ്ഞെങ്കിൽ കൊള്ളാൻ ഈശോടെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ആ കുട്ടീനെ തെറിവിളിക്കുകയോ അല്ലെങ്കിൽ അവരോട് അങ്ങനെ മോശമായ അപസംബോധന ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാ ഞാൻ അവിടെ ഇരുന്ന ഈ രണ്ട് പെൺകുട്ടികളെ തെറിവിളിക്കണേ? ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ ചേട്ടന്മാർ ഇത് ഓഫ് ചെയ്യുന്നില്ല. അപ്പം പറയാം, ചേട്ടാ ഓഫ് ചെയ്യൂ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അല്ലാണ്ട് ആരെയും മാനസികമായിട്ട് ദ്രോഹിക്കുന്ന രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്നിട്ട് അവിടെ ഇതിപ്പോ കരിയറിലൊരു ഡാമേജ് ആണോ പടത്തിനൊരു ഡാമേജ് ആണോ? പടത്തിന്റെ പേജിന്റെ അടിയിൽ വന്നിട്ട് പടത്തിന്റെ ഇപ്പൊ എന്റെ ഇതിന്റെ അടിയിൽ വന്നിട്ട് നിന്റെ പടങ്ങൾ കാണില്ല, നിന്നെ ബഹിഷ്കരിക്കാൻ പോവാണ്, നിന്നോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു, നിന്നോടുള്ള ഇഷ്ടമൊക്കെ പോയി, പിന്നെ പല രീതിയിലുള്ള തെറികളും. അത് ഇത്രയും നല്ലൊരു മനുഷ്യൻ. തെറികള് ഇത്രയും തെറികള്. നീ മുമ്പേ അവൻ അവിടെ ഇരുന്ന് വീഡിയോ ചെയ്തപ്പോ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഭയങ്കര എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ വന്നിരുന്നിട്ട് അയ്യോ ഞാൻ തെറികളൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ ചാനലിന്റെ പ്രൊമോഷന്റെ ചാനലിന്റെ പേര് എനിക്കെതിരെ തെറികളൊക്കെ വരുന്നുണ്ട്, എന്റെ പേരും പറഞ്ഞ് സിനിമ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് സഹതാപത്തോടൊക്കെയാ സംസാരിക്കുന്നത്. ഇത്രയും നല്ല മനുഷ്യനാണെന്ന് അറിഞ്ഞില്ല. ശരിയാ, ഇത്ര നല്ല മനുഷ്യനാണെന്ന് അറിഞ്ഞില്ല. അല്ലെ, ഞങ്ങളും ഇങ്ങനെ മുമ്പ് നിന്നെ കുറ്റപ്പെടുത്തി വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നു അല്ലേ? നമുക്കൊരു അബദ്ധം. എന്റെ ബാസീകർ ശരിയാണ് എന്നൊക്കെ പറയണം. എന്ത് ഇവിടെ ഒരാളുണ്ട് വീഡിയോ ഒളിച്ചിരിക്കുകയാണ്. ഇതേ വരത്തിൽ നിന്ന് കൈയൊക്കെ ബാസിയുടെ ഫാനാന്ന് അല്ലേ? ബാസിയെ പറ്റി എന്താ പറയാനുള്ളേ? ബാസിയുടെ ഫാനൊന്നും അല്ലടേ. അല്ലെ, എന്നാലും പുള്ളി ചെയ്തത് ഇപ്പൊ എന്ത് തോന്നുന്നു? ആദ്യത്തെ വീഡിയോ കണ്ട ആളാണോ ഇപ്പൊ പറയുന്നേ? ആ നമ്മുടെ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ പറഞ്ഞ ആള് അല്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കെതിരെ ഇതുപോലെ തെറി വീഡിയോ ഒക്കെ വരുമ്പോ അല്ലെ, ഇതിലെ തെറി കമന്റ്സ് ഒക്കെ വരുമ്പോ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്കൊന്ന് കണ്ടിരിക്കാന്ന്. എന്തായാലും ഇപ്പൊ കറക്റ്റ് കാണാൻ പറ്റി. ഇതാണ് നടൻ. കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് തന്നെ. അത് ഇപ്പൊ കൊടുത്തത് അതേപോലെ തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട്. അതപ്പം അവന് ഭയങ്കര ഫീലിംഗോടെ സംസാരിക്കാനൊക്കെ അറിയാം. അവന്റെ പടത്തിന്റെ ആൾക്കാർ തന്നെ അവനെ തള്ളി പറഞ്ഞു. അത് തന്നെ. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരുമാതിരി കോമഡി പടം പോലെ ആയിപ്പോ, ഭയങ്കര സീരിയസ് ആയിട്ട് കത്തി നിൽക്കുന്ന ഒരു വിഷയം പെട്ടെന്ന് തണുത്തു പോയല്ലോ എന്ന് അല്ലേ? ആ എന്തോ ആട്ടെ, എന്തായാലും പടം എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങള് പോയി കാണാൻ പോയില്ല, അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം. ശരിക്കും അതുപോലെ ഇപ്പം ഇവൻ തന്നെ വീഡിയോ പറയുന്നുണ്ട് അവന്റെ പടം കാണാൻ പോകത്തില്ല എന്നൊക്കെ കുറെ ആളുകൾ പറയുന്നത്, അതുപോലെ തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്, ബൈ ബൈ. അപ്പൊ എൻജോയ്. അത് തന്നെ.